ഒൻപത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ രാജിവയ്പ്പിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ വാർത്താസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി ഗവർണർക്ക് കൃത്യമായ മറുപടി നൽകുന്നതിനോടൊപ്പം ഭരണഘടനയും നിയമവും എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാട്ടി നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഗതികെട്ട നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സർവകലാശാല വി സിമാരെ രാജിവയ്പ്പിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്തു ഭയങ്കര സംഭവമാണ് എന്നാണ് സതീശൻ പറഞ്ഞത് അങ്ങനെ രാജിവയ്പ്പിക്കാൻ ഗവർണർ ഇപ്പോഴെങ്കിലും എടുത്ത തീരുമാനത്തിലൂടെ അദ്ദേഹം ചെയ്ത മഹാപാപങ്ങൾ തിരുത്തുകയാണ് എന്നായിരുന്നു സതീശന്റെ വാദം എന്നാൽ അതങ്ങനെയല്ല എന്നുള്ള നിലപാട് യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ പറഞ്ഞു ഗവർണർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് അക്കാര്യം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിന്റെ ആ ദൌർഭാഗ്യകരമായ നിലപാടിനെ ലീഗ് പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തി എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ജെ എൻ യുവിൽ അലിഗഡ് സർവകലാശാലയിൽ രാജ്യത്തെ മറ്റ് പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിന്റെ തുടർച്ച ഈ സംസ്ഥാനത്തും കൊണ്ടുവരാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരാളിനെ ഇറക്കി വിട്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ ഇല്ലാതെ പോയതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് നിയമിക്കപ്പെട്ട വി സിമാരും ഇതുപോലെ തന്നെയാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത് അന്ന് ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു അത് തിരിച്ചറിയാതെ ഇപ്പോൾ ഇനി ഏത് കൊലകൊമ്പൻ സംഖ്യയായാലും കുഴപ്പമില്ല ഈ സർക്കാരിനെ അടിക്കാൻ ഒരു ആയുധം കിട്ടുകയാണെങ്കിൽ അതെടുത്ത് അടിച്ചു കളയാമെന്നുള്ള ആ പഴയ ചെന്നിത്തല സിൻഡ്രോം ഉണ്ടല്ലോ ആ സിൻഡ്രോമാണ് സതീശനെയും പിടികൂടിയിരിക്കുന്നത് അത് രാഷ്ട്രീയമായി യു ഡി എഫിന് ഉണ്ടാക്കിയിട്ടുള്ള അപകടം എന്താണ് എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷെ ലീഗ് അത് തിരിച്ചറിഞ്ഞു ലീഗ് അത് വ്യക്തമായി തന്നെ പറഞ്ഞു ഗവർണർ കാട്ടുന്നത് തെറ്റായ കാര്യമാണ് എന്നുള്ളത് ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ അവർക്ക് നിയമപരമായ സാവകാശം പോലും നൽകാതെ പുറത്താക്കാൻ ഗവർണർക്ക് ആരധികാരം കൊടുത്തു എന്നുള്ള നിർണായകമായ ചോദ്യം ലീഗിന് ഉന്നയിക്കാൻ സാധിച്ചു ആ ചോദ്യം ഉന്നയിക്കാൻ പക്ഷെ സതീശന് സാധിക്കുന്നില്ല സതീശനെ ആ ചെന്നിത്തല സിൻഡ്രോം ഈ ആർ എസ് എസുകാരെ കിട്ടിയാലും കുഴപ്പമില്ല പിണറായി വിജയനെ എങ്ങനെയെങ്കിലും മോശക്കാരനായി ചിത്രീകരിച്ചാൽ മതി എന്നുള്ള ആ മനോഭാവമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കൃത്യമായ മറുപടി നൽകി അതോടൊപ്പം ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഈ സംസ്ഥാന സർക്കാരിനെതിരായി നീങ്ങാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വച്ചുപൊറിപ്പിക്കില്ല എന്നുള്ള സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിലൂടെ കൈമാറി ഒരു തുറന്ന യുദ്ധത്തിന് സർക്കാർ തയ്യാറാണ് എന്ന് തന്നെ ഇപ്പോൾ എന്തായാലും ഗവർണർക്കെതിരായി മറ്റെന്തെങ്കിലും നീക്കം നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമ്പോഴും വേണമെങ്കിൽ ഈ ചാൻസലർ പദവി എടുത്തു കളയുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൌരവമായി തന്നെ ആലോചിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ ആർ എസ് എസിന്റെ അജണ്ടകൾ നിഗൂഢമായി നടപ്പിലാക്കാൻ അത് ആദ്യം സർവകലാശാലകളിലൂടെ കൊണ്ടുവരാൻ ഗവർണറെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇടം അതാണല്ലോ കാരണം ചാൻസലർ എന്നുള്ള പദവി ഗവർണർക്കുണ്ട് അപ്പോൾ അതുപയോഗിച്ച് മോശമാക്കി കളയാം എന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് വ്യക്തമായി പറയാൻ എന്താണ് ഇനിയുള്ള നാളുകളിൽ ഗവർണർക്ക് കേരള ജനതയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രതിരോധം എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്ക് ഈ വാർത്താസമ്മേളനത്തിൽ കൂടി കഴിഞ്ഞു.